കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു കാര്യം ഉറപ്പായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. വരാനിരിക്കുന്ന തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല എന്ന്. കഴിഞ്ഞ ദിവസം കെപിസിസി സെക്രട്ടറിമാരുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ പ്രസംഗിച്ച മുതിർന്ന നേതാക്കളൊക്കെ ചൂണ്ടിക്കാട്ടിയത് അതുതന്നെയായിരുന്നു, കോൺഗ്രസിൻ്റെ മുന്നിലുള്ള വലിയ വെല്ലുവിളികൾ. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും ഗൗരവമായി കാണേണ്ടുന്നതിൻ്റെ പ്രാധാന്യം. സംസ്ഥാനത്ത് 90% തദ്ദേശഭരണ സ്ഥാപനങ്ങളിലും അതിശക്തമായ ത്രികോണ മത്സരമായിരിക്കും നടക്കുക എന്നുള്ള തിരിച്ചറിവ് കോൺഗ്രസിനുണ്ടായിരിക്കുന്നു. ബി ജെ പി എഴുതിത്തള്ളാനാവാത്ത സാന്നിധ്യമായി തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തിൻ്റെ ഒട്ടുമിക്ക തദ്ദേശഭരണ സ്ഥാപനങ്ങളിലും ഉണ്ടാകും എന്ന ബോധ്യപ്പെടലാണ് അതിപ്രധാനമായി തന്നെ ആ സ്ഥാനാരോഹണ ചടങ്ങിൽ പ്രസംഗിച്ച നേതാക്കൾ ചൂണ്ടിക്കാട്ടിയത്. എളുപ്പമുള്ള കാര്യമല്ല. യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടത്തിനപ്പുറത്തേക്ക് പ്രാദേശിക തലത്തിൽ ബി ജെ പി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വലിയ സ്വാധീനത്തിൻ്റെ ഫലമായി നല്ല ത്രികോണ മത്സരത്തിനുള്ള സാധ്യതയാണ് ഉണ്ടാകുന്നത് എന്ന് വ്യക്തമാകുന്നു. ആ തിരിച്ചറിവ് വളരെ നല്ലതാണ്. അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടാകേണ്ടത് അനിവാര്യവുമാണ്. ഒരു പ്രതിപക്ഷം എന്നുള്ള നിലയിൽ കോൺഗ്രസ് ചില പ്രസ്താവനാ യുദ്ധങ്ങൾ നടത്തുന്നതല്ലാതെ എത്രമാത്രം കഴിഞ്ഞ 4.5 വർഷക്കാലം പ്രവർത്തന മണ്ഡലത്തിൽ സജീവമായിട്ടുണ്ടായിരുന്നു എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് അത്. പലയിടങ്ങളിലും യുവാക്കളും സ്ത്രീകളും അടക്കമുള്ള ആളുകൾ സജീവമായി ബി ജെ പിയിലേക്ക് വരാൻ താല്പര്യം കാട്ടുന്ന ആ യാഥാർത്ഥ്യത്തിൻ്റെ പരിണിത ഫലമാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ അതിശക്തമായ ത്രികോണ മത്സരമുണ്ടാകുമെന്നുള്ള തിരിച്ചറിവിലേക്ക് കോൺഗ്രസ് എത്തുന്നത് എന്നുകൂടി ഓർക്കണം. അതുമാത്രമല്ല, മറ്റൊരു വലിയ തിരിച്ചറിവും പാർട്ടിക്കുണ്ടായിട്ടുണ്ട്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ അത് ഉറച്ച സ്വരത്തിൽ പറയുകയും ചെയ്യുന്നു. എം പിമാരായി പോയവരാരും കേരളത്തിൽ ഇനി എം എൽ എ സ്ഥാനത്തേക്ക് മത്സരിക്കാമെന്നുള്ള വ്യാമോഹവുമായി കറങ്ങി നടക്കണ്ട എന്ന്. അതൊരുറച്ച തീരുമാനം ആകണം. പിന്നീട് സാഹചര്യങ്ങളുടെ സമ്മർദ്ദവും ഹൈക്കമാൻഡിൻ്റെ തീരുമാനവും ഒക്കെ വരുമ്പോൾ ഈ എം പിമാരിൽ ചിലരെങ്കിലും കേരളത്തിൽ മത്സരിക്കാൻ താല്പര്യം കാട്ടിയാൽ അതിന് പച്ചക്കൊടി കാണിക്കരുത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ വീറും വാശിയും ഒക്കെ പലപ്പോഴും ഇവിടുത്തെ വലിയ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ സമ്മർദ്ദത്തിൽ ഇല്ലാതായി പോകുന്നതാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തിരികെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരാൻ താല്പര്യം കാണിച്ചു നിൽക്കുന്ന എം പിമാർ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദമുണ്ടാക്കിയാൽ ആ സമ്മർദ്ദങ്ങൾക്ക് കെ പി സി സി പ്രസിഡന്റ് വശംവദനാകരുത്. അങ്ങനെ ഒരു തിരിച്ചറിവ് കോൺഗ്രസിനുണ്ടായിട്ടുള്ളത് ഏറ്റവും മഹത്തരമായ പാർട്ടിയുടെ ഒരു ചിന്ത കൂടിയായി നമ്മൾ കാണുകയും വേണം. പക്ഷേ അത് നടപ്പിലാക്കാനുള്ള ആർജവം ഉണ്ടാകുമോ എന്നുള്ളതാണ്. അങ്ങനെ രണ്ട് വലിയ തിരിച്ചറിവുകൾ പാർട്ടിക്കുണ്ടായി എന്നുള്ളതാണ് ഈ കെ പി സി സി സെക്രട്ടറിമാരുടെ സ്ഥാനാരോഹണ ചടങ്ങുമായി ബന്ധപ്പെട്ട് പ്രധാനമായി ചൂണ്ടിക്കാണിക്കാൻ ഉള്ളത്. മറ്റൊന്ന് കോൺഗ്രസിലെ ഇരട്ട പദവി സംബന്ധിച്ചുള്ള തർക്കമാണ്. ബെന്നി ബെഹനാനും കെ മുരളീധരനും തങ്ങളുടെ ചുമതലകൾ, പാർട്ടിയിലെ ചുമതലകൾ, യു ഡി എഫ് കൺവീനർ സ്ഥാനവും പ്രചരണ സമിതി അധ്യക്ഷ സ്ഥാനവും രാജിവെച്ചതിലൂടെ മറ്റൊരു വലിയ സന്ദേശം കൂടി പാർട്ടിക്കുള്ളിൽ നൽകുന്നുണ്ട്. ഇപ്പോഴും ഇരട്ട പദവി വഹിക്കുന്ന മറ്റുള്ള ആളുകൾ കൂടി ആ മാതൃക പിന്തുടരണം എന്നുള്ളത്. പക്ഷേ രണ്ട് വമ്പൻ നേതാക്കന്മാരാണ് ഇപ്പോൾ ഇരട്ട പദവിയുമായി ഇരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ഒന്ന് കെ സുധാകരനും മറ്റൊന്ന് കൊടിക്കുന്നിൽ സുരേഷും. രണ്ടുപേരും കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡന്റുമാർ കൂടിയാണ്. ഈ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം ഇവർ രണ്ടുപേരും രാജിവെക്കുമെന്ന് കൈരളി ചാനലിലെ ചർച്ചയ്ക്കിടയിൽ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് ശൂരനാട് രാജശേഖരൻ പറഞ്ഞിരുന്നു. പക്ഷേ കൊടിക്കുന്നിലിനെയും കെ സുധാകരനെയും വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം രാജിവെപ്പിക്കാനുള്ള ആർജവം ശൂരനാട് രാജശേഖരനോ ശൂരനാട് രാജശേഖരൻ്റെ പാർട്ടിയുടെ അധ്യക്ഷനായ മുല്ലപ്പള്ളി രാമചന്ദ്രനോ ഉണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ ആർജവത്തോടെ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ സാധിക്കുമെങ്കിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വൈകിയ വേളയിലാണെങ്കിലും ഒരു വിജയമാണ് എന്ന് പറയാനാകും. പക്ഷേ കളി സുധാകരനോടും കൊടിക്കുന്നിലിനോടുമാണ് എന്ന് ആലോചിക്കുമ്പോൾ അത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന കളികളല്ല എന്ന് തിരിച്ചറിയേണ്ടി വരും.